നാടകം പണയം. മൂലകഥ ഇ സന്തോഷ് കുമാർ. കഥാപാത്രങ്ങൾ ചാക്കുണ്ണി, ചെമ്പുമത്തായി. അവതരണം സോന. എടാ കൊച്ചിനെ, നിനക്ക് ആറാട്ടുകുന്നിയിൽ ആദ്യം റേഡിയോ വാങ്ങിച്ച പൗരൻ ആരാണെന്നറിയോ? നമ്മുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി. കഴിഞ്ഞ ഓണക്കാലത്ത് തയ്യൽപ്പണി ചെയ്തിൽ നിന്നും മിച്ചം വെച്ച് കാശുകൊണ്ടാ റേഡിയോയുടെ പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള ഒരു റെഫ്യൂ റേഡിയോ. എന്താ ചാക്കുണ്ണിയെ, നീ കടയിൽ പോയില്ലേ? പോയി മൂപ്പരെ, ഞാൻ ഒരു കൂടണം പണയം വെക്കാൻ വന്നതാ. പൈസക്ക് ഇത്തിരി ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, എന്താ സാധനം? ഇതാ മൂപ്പരെ, ഒരു റേഡിയോ. നിനക്കറിയാലോ ഇവിടെ സ്വർണ്ണല്ലാതെ ഒന്നും എടുക്കില്ലാന്ന്. നീ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാ ഇല്ലാന്ന് പറയാ. ദാ 50 റുപ്പിക ഉണ്ട്. വലിയ ഉപകാരം എത്തായി മൂപ്പരെ. അത്യാവശ്യമായതുകൊണ്ടാ കിടാവിന് മരുന്നും മറ്റും മേടിക്കണം. ആട്ടെ, നിന്റെ കിടാവിന് എന്താ പറ്റിയേ? വലിയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം. കാലിൽ ചെറിയ നീര് വന്നതാ. ആദ്യം സാരില്ലെന്ന് വെച്ചു. രണ്ടാഴ്ച പള്ളിക്കൂടത്തിലും വിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ കാല് വീർത്ത് കെട്ടി. കിടാവിനെ നടക്കാൻ വയ്യാതായി. നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും നിന്നില്ല. പിന്നെ നീര് മേല് മുഴുവനായി. അതുകൊണ്ട് ഞാൻ കുട്ടിയെ എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവർ കുറെ പരിശോധനകൾക്കൊക്കെ കുറിച്ചു, കുറെ മരുന്നു. രണ്ടാഴ്ചത്തെ മരുന്ന് വാങ്ങാൻ എന്റെ ഒരു മാസത്തെ കാശ് വേണം. അതുകൊണ്ടാ മൂപ്പരെ. ഏ ചാക്കുണ്ണി, അപ്പൊ നീ പോയില്ലേ? അരമണിക്കൂർ മുമ്പല്ലേ നീ ഇവിടെ നിന്ന് പോയത്? പോയിട്ട് വന്നു. ആ കാശ് കൊണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. എന്താ, പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ? അതില്ല, അത് കൃത്യം 50 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. ദേ ബാക്കി കാശ്. പിന്നെന്താ, ഇനി കൂടുതൽ പൈസക്ക? ആ മുതൽ കൊണ്ട് 50 രൂപയ്ക്ക് തന്നെ കിട്ടില്ല. നീ ആയതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. സ്വർണമല്ലാണ്ട് ഒരു സാധനം ഇവിടെ പണയം എടുക്കില്ല. പണ്ടില്ല, ഇപ്പോഴും ഇല്ല. എന്റെ അപ്പൻ അതിൽ കലിശായിരുന്നു. ചാക്കോരും മാപ്പിളയ്ക്ക് സ്വർണം ചോരിയിലുണ്ടായതാ. സ്വർണം മുറിച്ചു നോക്കാതെ തന്നെ പറയും, ഇത്ര ചെമ്പ് ഇത്ര സ്വർണം. എനിക്കത് പറ്റില്ല, കലിമയെ ഉരച്ചു നോക്കണം, അതാ പറഞ്ഞത്. ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ. ഉണ്ടായിരിക്കും, പക്ഷേ സ്വർണത്തിന്റെ വില ഉണ്ടാവോ? ഈ റേഡിയോ പാട്ടൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. മനുഷ്യരെ മെനക്കെടുത്തത് ഏർപ്പാടാണ്. ആ നേരം വലിയ പണിയും എടുത്ത 4 കാശുണ്ടാക്കാം. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാം മൂപ്പരെ. ഞാൻ അങ്ങനെയായിരുന്നു. തയ്ക്കുന്ന സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കാം. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, ബക്കടിക്കുമ്പോൾ വയലു. വെറുതെ അല്ല ചാക്കുഞ്ഞെ, നീ പഠിക്കുന്ന തുണി മുഴുവൻ എടുക്കാവുന്നത്. ഈ കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോ അവളുടെ അമ്മയ്ക്ക് കൂടി ചേർത്തടിച്ചത്. അതവിടെ നിക്കട്ടെ ചാക്കുഞ്ഞെ, നീ ഇപ്പൊ എന്താ തിരിച്ചു പോ? അതല്ല മത്തായി മൂപ്പരെ, ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ കുട്ടികളെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ. റേഡിയോയുടെ പിന്നിൽ നോക്കിയാ അറിയാം ഒരു കുട്ടിയുടെ പടം. എന്താ അത്? ശരിക്കും അത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും. ഹാ, ഇതാ ഇപ്പൊ നന്നായത്. നീ നിന്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണിയം വെച്ചു. ഞാൻ അതിന് 50 രൂപയ്ക്ക് എണ്ണി തരികയും ചെയ്തു. 5 പുതുപുത്തൻ 10 നോട്ട്. പിന്നെ ആ സാധനം ഞാൻ എടുത്ത് ഒരു നമ്പർ ഇട്ട് മാറ്റി വെച്ചു, 129. അതാ എന്റെ പണി. നീ വന്നിട്ട് സ്വന്തം കുട്ടികളെ പോലെ നോക്കണമെന്നും താരാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞാ എനിക്ക് പറ്റുമോ? എന്റെ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല. അങ്ങനെയല്ല മത്തായി മൂപ്പരെ, ഒരു നോട്ടം വേണമെന്ന ഞാൻ പറഞ്ഞുള്ളൂ. എന്തോരോ ആളുകളുടെ പണ്ടും പണയവും ഇടപാട് നടത്തിയ തറവാടാ ഇത്. അതിന്റെ ഇടയ്ക്കാ നിന്റെ ഈ ചിടുങ്ങ് റേഡിയോ. നീ പൊക്കോ ചാക്കുണ്ണിയെ, വെറുതെ നിന്ന് നേരം കളയണ്ട. മധുരം പരസ്യം കിട്ടാണ്ട് ഇവിടുത്തെ മച്ചിന്ന് ഇരിഞ്ഞില്ല. പിന്നെ നിന്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല. സത്യം പറഞ്ഞാ ആ കൊന്തം ഇവിടെ ഇരിക്കുന്ന തന്നെയാ നിനക്കും നല്ലത്. മനസമാധാനമായ വല്ല പണി ചാക്കുണ്ണിയോ? പണിയെടുക്കാനായിട്ടാ? ഞായറാഴ്ച കച്ചവടം ഇല്ല ചാക്കുണ്ണിയെ, നീ നാളെ വാ. പണിയെടുക്കാനല്ല മത്തായി മൂപ്പരെ. ചാക്കുണ്ണിയെ, ഇതെന്താ പൊതിയില്? ബാറ്ററി റേഡിയോക്കുള്ളതാ. പണിയെടുക്കാനായിട്ട് ഇന്ന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. വേണ്ട, ഈ ബാറ്ററി ഇട്ടാൽ അത് പാടുമെന്ന് നോക്കാലോ. അതൊന്നും ഇന്ന് പറ്റില്ല. അങ്ങനെ പറയരുത്, കുറച്ചു നേരം അത് കേട്ടാൽ ഞാൻ പോയിക്കൊള്ളാം. നിനക്കെന്താ പറ്റിയേ? നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ ചാക്കുണ്ണിയെ? അല്ല, നീ പലിശ അടച്ചിട്ടില്ലടാ. ഇതെന്താ കഥ? ഞാൻ കുറച്ചുകൂടി കാക്കും. പിന്നെ റേഡിയോ ആണോ സിനിമയാണോ എന്നൊന്നും നോക്കില്ല, അങ്ങ് കിട്ടുന്ന കാശിനെ വിൽക്കും. അതാ ഇവിടുത്തെ രീതി.
നീ തിണ്ണയിൽ ഇരുന്നോ, വെറുതെ മുറ്റത്ത് നിക്കണ്ട. പിന്നെ പാട്ടോ എന്താന്ന് വെച്ച, ഇതെന്താ കഥ? കുട്ടികളുടെ പാട്ടോ? ബാലമണ്ഡലം, ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യൽ. നീ പള്ളിയിൽ പോയോ ഇന്ന്? ഇല്ല, ഞായറാഴ്ച പള്ളിയിൽ പോകണം. ഈ റേഡിയോ കേൾക്കുന്ന നേരം കുർബാന കേൾക്കാം. അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലുന്നില്ല. ബാറ്ററി ഉരുണ്ട ചാക്കുണ്ണിയെ, അതവിടെ ഇരുന്നോട്ടെ, തിരിച്ചു കൊണ്ടുപോകുമ്പോ നിനക്ക് എടുക്കാലോ. അത് വേണ്ട മത്തായ മൂപ്പരെ, വെറുതെ ഇരുന്നാ ബാറ്ററി ചീത്തയാകും. ഒരു കൂട്ടം വെള്ളം ഒലിക്കും മതിയെന്ന്. അപ്പോ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പരിപാടി ഇല്ല എന്ന് സാരം. ആട്ടെ, ഞാൻ നാളെ ആ വഴി വരുന്നുണ്ട്. ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം. തുണി ഞാൻ എടുത്തു തരാം. തയ്പ്പ് കൂലി പരിശീലി ഇരിക്കട്ടെ. നാളെ ഞാൻ കടയിലേക്ക് വരുന്നില്ല മൂപ്പരെ, കുറച്ചു ദിവസത്തേക്കും ഞാൻ ഇല്ല. അതെന്തി? എന്റെ കിടാവ് മേടിച്ചു മൂപ്പരെ. ഇന്നലെ പച്ചാവുന്ന ചികിത്സയൊക്കെ നോക്കി, തമ്പുരാൻ തന്നില്ല. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. കേട്ടപ്പോ എനിക്ക് കുറച്ച് ആശ്വാസമായി. അതില് കുട്ടികള് പാടുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. വീട്ടിലാർക്കും അതിനെ പറ്റില്ല. മനസ്സിന്റെ കനം ഇത്തിരി കുറഞ്ഞത് ഇപ്പോഴാ. എന്റെ കണക്കൊക്കെ തെറ്റിയല്ലോ മത്തായി മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.